ഇടുക്കി യാത്രകളുടെ അവസാനത്തോട് അടുക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ള സ്ഥലത്തേക്കാണ് ഈ യാത്ര. ഇതിനു മുമ്പുള്ള ഇടുക്കി യാത്രകൾ കാണാത്തവർ ഇതിനു ശേഷം അത് പോയി കാണുക. അതുപോലെ തന്നെ ഞങ്ങളുടെ മുംബൈ യാത്രകളുടെ വീഡിയോകൾ ഉടൻ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ കാത്തിരിക്കൂ. ഗ്രാമങ്ങളിലെ ഇടവഴികളിലൂടെയുള്ള യാത്രകൾക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചില്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വണ്ടിയുമായി പെടാനുള്ള സാധ്യതയുണ്ട്. ജാഗ്രതയെ ഇതിനാണ് പറയുന്നത് അനുഭവം കുരു. എന്തായാലും വണ്ടിയും കൊണ്ട് ആറ്റിൽ ചാടാനും മാത്രം ബുദ്ധിക്കുറവില്ലാത്തതിനാൽ നടന്നിറങ്ങി നോക്കിയപ്പോൾ മനസ്സിലായി വഴി തെറ്റിയെന്ന്. മലയോര പ്രദേശത്തെ ചെറുവഴികളിലൂടെയും മലകളും പുഴകളും താണ്ടിയുള്ള പ്രയാണം, അലോഷി അങ്കൂർ റാവുത്തറെ കൊന്ന ഇടം കാണാൻ, ഇയോബിന്റെ പുസ്തകം എന്ന സിനിമയുടെ അവസ്മരണീയമായ ലൊക്കേഷൻ, ഈ സിനിമ കൂടാതെ ഇടുക്കി ഗോൾഡ്, രക്ഷ, മരം കൊത്തി, ലൈഫ് ഓഫ് ജോസൂട്ടി, ലോർഡ് ലിവിംഗ്സ്റ്റൺ, 7000 കണ്ടി തുടങ്ങിയ സിനിമകൾക്കും ഇവിടം ഷൂട്ടിംഗ് ലൊക്കേഷനായി. അങ്ങനെ ആ മനോഹരമായ സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ റസിൻ. ഞാൻ വിഷ്ണു. എല്ലാവർക്കും രമേശ് ആൻഡ് സുരേഷ് വ്ളോഗ്സിന്റെ പുതുപുത്തൻ വീഡിയോയിൽ ഹാർദ്ദമായ സ്വാഗതം. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അഞ്ചുരുളി ടണലുണ്ട്, വെള്ളം പാഞ്ഞൊഴുകുന്ന ഒരു ടണല്. ആ ടണലിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വരുന്ന വഴിക്ക് ഒത്തിരി പേര് അറിഞ്ഞു, ഒത്തിരി പേരിൽ നിന്ന് കേട്ടു ഈ ടണൽ കാണാൻ പറ്റുകയില്ല, ഇവിടെ ടണലിനെ കയറ്റി വിടത്തില്ല എന്നൊക്കെ. ശരിയാണ്, ഇവിടെ ഒരു ബോർഡുണ്ട്, കാരണം വെച്ചാൽ ഭയങ്കര ഒഴുക്കത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ വിഷ്വൽസ് ഒന്ന് കണ്ടു നോക്കാം. സിനിമകളിലും സഞ്ചാരികളുടെയും മനസ്സിൽ ഒരുപോലെ ഹിറ്റാണ് ഇടുക്കിയിലെ അഞ്ചുരുളി ടണലും വെള്ളച്ചാട്ടവും. സാഹസികത ഇഷ്ടപ്പെടുന്നവരുടെ പ്രിയങ്കരമായ അഞ്ചുരുളി ഇടുക്കി അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2430 ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കട്ടപ്പനയ്ക്കടുത്തുള്ള ഇരട്ടയാർ അണക്കെട്ടിൽ നിന്ന് ഇടുക്കി റിസർവോയറിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന 5.5 കിലോമീറ്റർ നീളമുള്ള വൃത്താകൃതിയിലുള്ള തുരങ്കത്തിന് പേരുകേട്ടതാണ് അഞ്ചുരുളി. കട്ടപ്പനയിൽ നിന്നും 8 കിലോമീറ്ററും അഞ്ചുരുളി ജംഗ്ഷനിൽ നിന്നും അഥവാ കക്കാട്ടുകടയിൽ നിന്ന് 3 കിലോമീറ്ററുമാണ് ഇവിടെ എത്തിച്ചേരാനുള്ള ദൂരം. ഇന്ത്യയിൽ ഒറ്റപ്പാറയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ തുരങ്കങ്ങളിൽ ഒന്നാണ് ഈ അഞ്ചുരുളി. അഞ്ചുരുളി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ജലനിരപ്പ് കുറവുള്ള വേനൽക്കാലത്താണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് കടുത്ത ചൂട് ഒഴിവാക്കണമെങ്കിൽ ഏറ്റവും നല്ല സമയം സെപ്റ്റംബർ മുതൽ മാർച്ച് അവസാനം വരെയാണ് എന്നാണ് കേട്ടത്. അഞ്ചുരുളി ടണലിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ പ്രവേശനം തടഞ്ഞ KSEBയുടെ നടപടി പിൻവലിക്കുമെന്നും വൈദ്യുതി ബോർഡിന്റെ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ടണലിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ പ്രവേശനം അനുവദിക്കുമെന്നും കേട്ടിരുന്നു. തുറന്നോ ഇല്ലയെന്ന് അറിയില്ല, അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യണേ. ഈ ടണലിന്റെ നിർമ്മാണം ആരംഭിച്ചത് 1974 മാർച്ച് 10. ടണൽ ഉദ്ഘാടനം ഏകദേശം 6 വർഷങ്ങൾക്ക് ശേഷം 1980 ജനുവരി 30 ഇന്നത്തെ പോലെ സാങ്കേതിക വിദ്യ വികസിക്കാത്ത കാലമാണെന്ന് ഓർക്കണം. SNC ലാവലിൻ എന്ന കനേഡിയൻ കമ്പനിയുടെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ടണൽ നിർമ്മിച്ചത് കോലഞ്ചേരിക്കാരൻ പൈലിയാണ്. വശങ്ങൾ ഉൾപ്പെടെ 5.5 കിലോമീറ്റർ നീളമുള്ള ടണലിന് 24 അടി വ്യാസമുണ്ട്. അഞ്ചുരുളി മുതൽ ഇരട്ടയാർ വരെ ഒറ്റപ്പാറയിൽ നിർമ്മിച്ചതാണ് ഈ തുരങ്കം. അഞ്ചുരുളിയിലും ഇരട്ടയാറിലും ഒരുപോലെ നിർമ്മാണം ആരംഭിച്ച് കൂട്ടിയോജിപ്പിച്ചതാണ് ഈ ടണൽ. നിർമ്മാണ സമയത്ത് 22 പേർ അപകടത്തിൽ മരിച്ചു. കല്യാണത്തണ്ട് മലയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ് ഈ ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 2000 അടിക്ക് മുകളിൽ ഉയരമുണ്ട് ഈ മലയ്ക്ക്. ഇരട്ടയാറ്റിൽ ഡാം നിർമ്മിച്ച് വെള്ളം തടഞ്ഞു നിർത്തിയിട്ട് ഈ തുരങ്കം വഴി അഞ്ചുരുളിയിലെ ഇടുക്കി ജലാശയത്തിൽ എത്തിക്കുന്നു. ഈ ജലാശയത്തിൽ 5 മലകൾ നിരനിരയായി ഉരുളി കമിഴ്ത്തിയ പോലെ ഇരിക്കുന്നതിനാൽ ആദിവാസികൾ ഇട്ട പേരാണ് അഞ്ചുരുളി. 5.5 കിലോമീറ്റർ നീളമുള്ള ഭയാനകവും കൗതുകവും നിറഞ്ഞ അതിശയിപ്പിക്കുന്ന തുരങ്കത്തിന്റെ തുടക്കം ഇരട്ടയാർ തുരങ്കമാണ്.
ഇരട്ടയാർ തുരങ്കത്തിലൂടെ ഒഴുകി തുടങ്ങുന്ന വെള്ളം അഞ്ചുരുളിയിലെത്തി ഇടുക്കി റിസർവറിലേക്ക് പതിക്കുന്നു. കനത്ത ഒഴുക്കിൽ വലിയ തടികളൊന്നും തുരങ്കത്തിലേക്ക് കയറി തങ്ങാതിരിക്കാനാവണം ഇരട്ടയാർ തുരങ്കവാതിൽക്കൽ ഒരു കൂറ്റൻ അരിപ്പ് നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാൽ ഇടുക്കി അണക്കെട്ടിന്റെ മനോഹരമായ കാഴ്ച നമുക്ക് ലഭിക്കും. കൂടാതെ വെള്ളത്തിന്റെ കുറിച്ചുകാട്ടത്തിനും പക്ഷികളുടെ കരച്ചിലിനുമിടയിൽ പ്രകൃതിയുടെ ആകർഷകമായ സൗന്ദര്യം ആസ്വദിക്കാനും കഴിയും. ജലനിരപ്പ് കുറയുമ്പോൾ തുരങ്കത്തിന്റെ മറുതലക്കിൽ ഒരു ചെറു വെളിച്ചത്തെ സാക്ഷ്യം വഹിക്കാനാകും. മഴക്കാലത്ത് നീരൊഴുക്ക് കൂടുതലായതിനാൽ ഈ സമയത്ത് ജാഗ്രത പാലിക്കണം. ആ സമയത്ത് ഡാമിലെ ജലനിരപ്പ് ഉയരും. അങ്ങനെ ഡാമിൽ വെള്ളം പൂർണ്ണമായി നിറയുമ്പോൾ ഈ ടണലിന്റെ മുഖത്തു വരെ വെള്ളം കയറും. ഈ സമയത്ത് ഇവിടെ 1000 അടിക്ക് മുകളിൽ വെള്ളമുണ്ടായിരിക്കും. വെള്ളം കുറവുള്ളപ്പോൾ നിങ്ങൾക്ക് തെന്നി വീഴുമെന്ന ഭയവും നിയമ തടസ്സങ്ങളും ഇല്ലെങ്കിൽ തുരങ്കത്തിലൂടെ കുറച്ചു നേരം നടക്കാം. എന്നാൽ അധികം അങ്ങോട്ട് പോകുന്നത് പ്രോത്സാഹിപ്പിക്കാവുന്നതല്ല. കാരണം 5.5 കിലോമീറ്റർ അപ്പുറം കാണാൻ കഴിയാത്ത ദൂരമാണ്. കുറച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടു മാത്രം. അകത്ത് നിറയെ വവ്വാലിൻ കൂട്ടവും അവയുടെ കാഷ്ടം വീണ് നാറ്റം വമിക്കുന്ന അന്തരീക്ഷം. ഉള്ളിലേക്ക് പോകുന്തോറും വായുസഞ്ചാരം കുറയും. ഓക്സിജന്റെ ലഭ്യത കുറവുള്ള ഇഴജന്തുക്കളുടെ ശല്യമുള്ള ഒരു തുരങ്കം. പൊഴിഞ്ഞു വീഴാൻ സാധ്യതയുള്ള പാറക്കഷണങ്ങൾ. കൂടാതെ ഇരട്ടയാറിൽ നിന്നും വെള്ളം തുറന്നുവിടുന്നത് എപ്പോഴാണെന്നറിയത്തില്ല. ഒരു മൊബൈൽ നെറ്റ്വർക്കും തുരങ്കത്തിനുള്ളിൽ ലഭിക്കില്ല. അതിനാൽ അത്തരം പ്രവർത്തികൾക്ക് മുതിരാതിരിക്കുന്നതാവും നല്ലത്. അർദ്ധനിത്യ ഹരിതവനത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു നിൽക്കുന്ന പുൽമേടുകൾ നിറഞ്ഞ മലഞ്ചെരിവ് ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. സഹ്യപർവ്വതത്തിന്റെ ഭാഗമായ ഈ മലയിലേക്ക് നല്ല കാലാവസ്ഥയുള്ളപ്പോൾ ട്രക്കിങ്ങിനായി വിനോദസഞ്ചാരികൾ പോകാറുണ്ട്. നല്ല ഇനം പുഴമത്സ്യ സമ്പത്തുള്ള സംഭരണിയാണിത്. അതിനാൽ എപ്പോൾ എവിടെ എത്തിയാലും മീൻ പിടിക്കുന്നവരെ കാണാം. ചിലർ ചൂണ്ടയുമായിട്ടാണ് വണ്ടികളിൽ വരിക തന്നെ. ചിലർ വലവീശി മീൻ പിടിക്കാറുണ്ട്. മഴ കഴിഞ്ഞുള്ള ദിനങ്ങളാണ് അഞ്ചുരുളിയിൽ എത്താൻ പറ്റിയ കാലാവസ്ഥ. ആ സമയത്ത് ട്രക്കിംഗ് അനുവദിക്കാറുണ്ട്. കാഞ്ചിയാർ ഡിവിഷനിൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നുള്ള അനുമതിയോടെ വേണം ട്രക്കിങ്ങിന് പോകാൻ. മലകളാലും പുൽമേടുകളാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇടുക്കി അണക്കെട്ടിന്റെ ജലസംഭരണി നയന മനോഹരമായ കാഴ്ചയാണ്. ജലസംഭരണിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇറങ്ങാനുള്ള വഴികൾ ഉണ്ടെങ്കിലും ജാഗ്രത പാലിക്കുക. കാരണം ജലസംഭരണിക്ക് നല്ല ആഴമുള്ളതാണ്. കരയിൽ നിന്ന് നോക്കുമ്പോൾ അത് തോന്നുകയുമില്ല. അതിനാൽ ജലസംഭരണിയിലേക്കുള്ള ഇറക്കം അപകടം ക്ഷണിച്ചു വരുത്തുവാൻ സാധ്യതയുണ്ട്. ചില സന്ദർഭങ്ങളിൽ വെള്ളം കുടിക്കാനെത്തുന്ന മൃഗങ്ങളെയും ജലസംഭരണിയിൽ കാണാമെന്ന് തദ്ദേശവാസികൾ പറയുന്നു. ഇനി അതിന്റെ താഴെ അഞ്ചുരുളി തുരുത്തുണ്ട്. അതിലേക്ക് മറ്റൊരു വഴിയെ വേണം പോകാൻ. അവിടെ നമുക്ക് പിന്നീടൊരിക്കൽ കാണാം. ഏറെ പ്രൗഢിയൊന്നുമില്ലെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ സന്ദർശിക്കേണ്ട മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള പ്രദേശമാണ് അഞ്ചുരുളി എന്ന് നിസ്സംശയം പറയാം. ദിവസം തോറും 100 കണക്കിന് ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. മോശം കാലാവസ്ഥകളിൽ ആളുകളെ ബോധവൽക്കരിക്കുന്ന മുന്നറിയിപ്പ് ബോർഡുകളും വേലികളും നിർമ്മിച്ച് കൂടുതൽ സുരക്ഷിതമാക്കിയിരിക്കുന്നു. വാഹനം പാർക്ക് ചെയ്യാനും മറ്റ് സൗകര്യങ്ങളും ലഭ്യമാണ്. ചെറിയ ചായക്കടകളും 1-2 ബേക്കറിയൊക്കെ ഉണ്ട്. കൂടാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ദാ അവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളും ഇവിടെയുണ്ട്. സമൃദ്ധമായ പച്ചപ്പ്, മനോഹരമായ പുൽമേടുകൾ, തണുത്ത കാലാവസ്ഥ, അതിനോട് ചേർന്നുള്ള വെള്ളച്ചാട്ടം എന്നിവയുടെ കാഴ്ചകളിൽ നിന്നും നമുക്ക് വിട പറയാം അടുത്ത വിസ്മയ കാഴ്ചയിലേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യൂ. അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.